സബ്സ്ക്രൈബ് ചെയ്യാത്ത ഡബ്ബെന്നുണ്ടെങ്കിൽ വിളിക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ചു പൊളിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ലൈക്ക് പുറത്തെടുക്കണേ, എന്നാൽ ലൈക്ക് കൂടിക്കാൻ പറ്റുള്ളൂ സംസ്ഥാന പറയുന്ന പോലെ. ഓക്കെ, അപ്പൊക്ക് സബ്സ്ക്രൈബ് തുടങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്കത് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം നമുക്ക്. അപ്പം ഞാൻ അതുപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് വേണം. ചാർട്ട് പേപ്പർ പറയുമ്പോൾ കളർ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കളർ പേപ്പർ വെച്ച് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ പശ തേച്ച ശേഷം ഒട്ടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ പശയൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഒട്ടിക്കാൻ. നമുക്ക് കുറച്ച് ഇതാ കളർ പേപ്പേഴ്സ് വേണം. ഇത് ഞാൻ യെല്ലോ കളർ എടുത്തിരിക്കണം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ഞാൻ എടുത്തിരിക്കണത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ഫ്ലവർ. അപ്പോൾ നമുക്കിത് റോസാപ്പൂ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു തളപ്പ് ഇങ്ങനെ 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 വെട്ടി വെട്ടി നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിൽ വെട്ടാം. ഞാൻ വരയ്ക്കേണ്ടതാണ്. ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള സംഭവം വേണം. ഇനി നമുക്ക് ഇത് പശ വെച്ചിട്ട് ഇതിലോ ഒട്ടിക്കാം. കളർ പേപ്പർ വെച്ചിട്ട് കളർ പേപ്പറിന്റെ ഒരു ഭാഗം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഒരു സംഭവം വെട്ടിയെടുക്കണം. ഈ ഒരു ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഗ്രീൻ എടുക്കാം, ഡാർക്ക് ഗ്രീനോ എടുക്കാം. ഇതാ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഫെവിക്കോൾ എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിബോണ്ടോ ഫെവിഗമോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇവിടെ വെച്ച് ഒട്ടിക്കാം. ഇതോട്ട് ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ നമുക്ക് ഒരു ലീഫ് വേണം. അപ്പം ലീഫിന് വേണ്ടി ഇതുപോലെയുള്ള ഒരു സ്ക്വയർ വേണം. നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു തടപ്പ് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ തടപ്പ് ഒന്ന് മടക്കണം ഇതങ്ങനെ. അപ്പം അതൊക്കെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചാൽ വീണ്ടും ഇങ്ങോട്ടൊന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടൊന്ന് മടക്കുക. ഇതിലൊക്കെ നമുക്ക് ഈ ഇങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച റോസാപ്പൊക്കെ നമുക്ക് ഒട്ടിക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു വലിയ റോസാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് എന്തായാലും നമുക്ക് നടുവേ ഒട്ടിക്കാം.
ഉണ്ടോ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലീഫ് ഒട്ടിക്കാം. ലീഫ് ഒട്ടിക്കാൻ വേണ്ടി ഇതാ നമ്മൾക്ക് ഇങ്ങനെയുള്ള ലീവ്സ് ആണ് വേണ്ടത്. മുറിക്കാത്തത്, ഡബിളായിട്ട് മുറിക്കാത്തതാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇനിയിത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട്. എല്ലാതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഫുള്ള് ഒട്ടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഫുള്ളും ആ ഫ്ലവറിൽ ലീഫും ആ ഫ്ലവറും എല്ലാം അവിടെ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യണില്ല, ഇങ്ങനെയൊക്കെ കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ.